സംസ്ഥാന സർക്കാരിന് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള കേന്ദ്രത്തിന്റെ അനുമതി വൈകുന്നു വായ്പ എടുക്കാനാവാത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ മൂന്ന് മാസം കുടിച്ചുകയാണ് ഇത് നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണം സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായധനത്തോടെ പെൻഷൻ നൽകുന്ന ക്ഷേമനിധികളുടെയും പെൻഷനാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് മുടങ്ങിക്കിടക്കുന്നത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ ജൂണിൽ വിതരണം ചെയ്യാനാവുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ അംഗങ്ങളുടെ വിഹിതത്തിലൂടെ സമാഹരിക്കുന്ന തുകയടക്കം സ്വന്തം നിലയ്ക്ക് വരുമാനം കണ്ടെത്തുന്ന ചില ക്ഷേമനിധികളുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കടമെടുക്കാനുള്ള അനുമതി വൈകിയത് കേരളത്തിന്റെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു അന്ന് കിഫ്ബിക്കും ക്ഷേമ പെൻഷനുമായി എടുത്ത കടം ഗഡുക്കളായി വായ്പാ പരിധിയിൽ കുറയ്ക്കാൻ തീരുമാനിച്ചാണ് അനുമതി നൽകിയത് അതിനു മുമ്പ് വരെ എല്ലാ വർഷവും ഏപ്രിൽ പകുതിക്കകം അനുമതി നൽകുന്നതായിരുന്നു രീതി ഈ വർഷം പരമാവധി മുപ്പത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ച വായ്പാ പരിധി ഇതിൽ ഭൂരിഭാഗവും റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളിലൂടെയാണ് എടുക്കുന്നത് ഇതാണ് പൊതുവിപണി വായ്പ അനുവദിച്ച പരിധിയിൽ എത്ര എടുക്കാമെന്ന് അന്തിമ അനുമതിയിലാണ് വ്യക്തമാക്കുന്നത് ഇതുവരെ രണ്ടായിരം കോടി രൂപ എടുക്കാനുള്ള താൽക്കാലിക അനുമതി മാത്രമാണ് ഉള്ളത് ഇത് എടുക്കുകയും ചെയ്തു പല പ്രധാന ചെലവുകളും വായ്പയിൽ നിന്ന് നിർവഹിക്കേണ്ട വിധം സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് അനുമതി വൈകുന്നത് സർക്കാരിന് ആശങ്കയുണ്ടാക്കുകയാണ് അനുമതി വേഗത്തിൽ ലഭ്യമാക്കാൻ ധനമന്ത്രാലയവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിനുമായി എടുത്ത വായ്പ കണക്കാക്കി നാല് വർഷം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ വീതം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ കുറയ്ക്കാനാണ് കഴിഞ്ഞ വർഷം കേന്ദ്രം തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച തർക്കങ്ങളാണ് അന്ന് അനുമതി വൈകാൻ കാരണം ഇത്തവണ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടിക്ക് പുറമെ ഈ വർഷം കിഫ്ബിക്കായി എടുക്കേണ്ടി വരുന്ന അയ്യായിരം കോടിയും കുറയുമെന്നാണ് കരുതുന്നത് ഇവ കഴിച്ചുള്ള തുകയെ ഇത്തവണ എടുക്കാനാവൂ എന്നാൽ ക്ഷേമ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ ഇനി മുതൽ ഇക്കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള ഭേദഗതി സർക്കാർ വരുത്തിയിട്ടുണ്ട് തിരിച്ചടവിന് നികുതി വരുന്ന മോട്ടോർ വാഹന സെസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കിഫ്ബിയുടെ കടം വായ്പാ പരിധിയിൽ വരുന്നത് ക്ഷേമ പെൻഷൻ കമ്പനിയുടെ തിരിച്ചടവിന് ഇത്തരത്തിൽ നികുതി ചുമത്തുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അത് വായ്പയായി കണക്കാക്കാനാവില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂല കാരണം ബി ജെ പിയുടെ നയമാണെന്ന് ആരോപിച്ച് കേന്ദ്രത്തെ കടന്നാക്രമിച്ചിരുന്നു അധികാര കേന്ദ്രീകരണവും സംസ്ഥാനങ്ങളോടുള്ള പ്രത്യേകിച്ച് കേരളത്തോടുള്ള അവഗണനയും വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചതായും ബജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാൽ അന്ന് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വരുമാനത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപ വെട്ടിക്കുറച്ചുവെന്നും അദ്ദേഹം അന്നേ കുറ്റപ്പെടുത്തിയിരുന്നു